ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു 2023 നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരാരൊക്കെ, അതേപോലെ അവർ ഒരു സിനിമയ്ക്കായിട്ട് എത്രത്തോളം പ്രതിഫലമാണ് വാങ്ങുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയാണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോ അവസരം വരെ കണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 2023 ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 15 നടന്മാരാരൊക്കെയെന്ന് നോക്കാം. ഈ ഒരു ലിസ്റ്റിൽ 15 സ്ഥാനത്തുള്ളത് കമൽഹാസനാണ്. കമൽഹാസൻ്റെ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്ത സിനിമയായിരുന്നു വിക്രം. ഈ ഒരു സിനിമ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്ററായി മാറിയ സിനിമ കൂടിയാണ്. കമൽഹാസൻ്റെ സാലറി നോക്കുകയാണെങ്കിൽ കമൽഹാസൻ ഒരു സിനിമയ്ക്കായിട്ട് 50 കോടി മുതൽ 60 കോടി വരെയാണ് കമൽഹാസൻ സാലറി വാങ്ങാറുള്ളത്. ഇനി കമൽഹാസൻ്റെ റിലീസ് ചെയ്തിരിക്കുന്ന അടുത്ത സിനിമയാണ് ഇന്ത്യൻ 2. ലിസ്റ്റിൽ 14 സ്ഥാനത്തുള്ളത് മഹേഷ് ബാബു ആണ്. മഹേഷ് ബാബുവിൻ്റെ സാലറി നോക്കുകയാണെങ്കിൽ മഹേഷ് ബാബു ഒരു സിനിമയ്ക്കായിട്ട് 60 കോടിയോളമാണ് പ്രതിഫലം വാങ്ങാറുള്ളത്. 13-ാമത്തെ ജൂനിയർ എൻ ടി ആറിൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു ട്രിപ്പിൾ ആർ. ഈ ഒരു സിനിമ വലിയ വിജയമായി മാറുന്ന സിനിമയും കൂടിയാണ്. ട്രിപ്പിൾ ആർ എന്ന സിനിമയ്ക്കായിട്ട് ജൂനിയർ എൻ ടി ആർ 50 കോടിയോളം പ്രതിഫലം വാങ്ങിയിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ജൂനിയർ എൻ ടി ആറിൻ്റെ 30-ാമത്തെ സിനിമയ്ക്കായിട്ട് ജൂനിയർ എൻ ടി ആറ് 60 കോടിയാണ് പ്രതിഫലം വാങ്ങിയിരിക്കുന്നത്. 12-ാമത്തെ രാംചരൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു ട്രിപ്പിൾ ആർ. ആ ഒരു സിനിമയ്ക്കായിട്ട് രാംചരൻ 50 കോടിയാണ് പ്രതിഫലം വാങ്ങിയിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന രാംചരൻ്റെ സിനിമയ്ക്കായിട്ട് രാംചരൻ 60 കോടിയോളമാണ് പ്രതിഫലം വാങ്ങിയിരിക്കുന്നത്. 11-ാമത്തെ ഋത്വിക് റോഷനാണ്. ഋത്വിക് റോഷൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു വിക്രം വേദ. ആ ഒരു സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായ സിനിമയും കൂടിയാണ്. ഋത്വിക് റോഷൻ്റെ സാലറി നോക്കുകയാണെങ്കിൽ ഒരു സിനിമയ്ക്കായിട്ട് 50 കോടി മുതൽ 70 കോടി വരെയാണ് പ്രതിഫലം വാങ്ങാറുള്ളത്. 10-ാമത്തെ അജയ് ദേവ്ഗണാണ്. അജയ് ദേവ്ഗണിൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു പോല. ഈ ഒരു സിനിമ 100 കോടിക്ക് മുകളിലെല്ലാം കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായ സിനിമയും കൂടിയാണ്. അജയ് ദേവ്ഗണിൻ്റെ സാലറി നോക്കുകയാണെങ്കിൽ ഒരു സിനിമയ്ക്കായിട്ട് 60 കോടി മുതൽ 80 കോടി വരെയാണ് പ്രതിഫലം വാങ്ങാറുള്ളത്. 9-ാമത്തെ സൽമാൻ ഖാനാണ്. സൽമാൻ ഖാൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമകളെല്ലാം ഫ്ലോപ്പ് ആണെങ്കിൽ കൂടി അന്നാൻ സാലറി ഒന്നും കുറച്ചിട്ടൊന്നുമില്ല. റീസെൻ്റായിട്ട് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് 80 കോടി മുതൽ 100 കോടി വരെയാണ് ഓരോ സിനിമയ്ക്കായിട്ടും പ്രതിഫലം വാങ്ങാറുള്ളത്. 8-ാമത്തെ അല്ലു അർജുനാണ്. അല്ലു അർജുൻ്റെ റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു പുഷ്പ. ഈ ഒരു സിനിമ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്ററായി മാറിയ സിനിമയും കൂടിയാണ്. പുഷ്പയുടെ രണ്ടാം ഭാഗത്തിനായിട്ട് അല്ലു അർജുൻ ഏകദേശം 100 കോടിയോളമാണ് പ്രതിഫലം വാങ്ങിയിരിക്കുന്നത്. 7-ാമത്തെ അജിത്താണ്. അജിത്തിൻ്റെ ഇപ്പോൾ റിലീസ് ചെയ്ത സിനിമയായിരുന്നു തുനിവ്. ഈ ഒരു സിനിമ അജിത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. അജിത്തിൻ്റെ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന സിനിമയാണ് വിടാമുയർച്ചി. ഈ ഒരു സിനിമയ്ക്കായിട്ട് അജിത്ത് 103 കോടിയോളമാണ് പ്രതിഫലം വാങ്ങിയിരിക്കുന്നത്. 6-ാം സ്ഥാനത്തുള്ളത് അക്ഷയ് കുമാറാണ്. ഒരു 2 വർഷം മുന്നേ വരേക്കും നല്ല ഹിറ്റ് സിനിമകളെല്ലാം തന്നിരുന്ന നടൻ കൂടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇറങ്ങിയ സിനിമകളെല്ലാം വലിയ രീതിയിൽ ഫ്ലോപ്പായിട്ടുള്ള സിനിമയാണ്. അതിൽ റീസെൻ്റ് ആയിട്ട് സെൽഫി എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമ അക്ഷയ് കുമാറിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഡിസാസ്റ്റർ കളക്ഷൻ നേടിയ സിനിമയും കൂടിയാണ്. അക്ഷയ് കുമാറിൻ്റെ സാലറി നോക്കുകയാണെങ്കിൽ ഒരു സിനിമയ്ക്കായിട്ട് 70 കോടി മുതൽ 120 കോടി വരെയാണ് പ്രതിഫലം വാങ്ങാറുള്ളത്. 5-ാം സ്ഥാനത്തുള്ളത് രജനീകാന്ത് ആണ്. ഇനി രജനീകാന്ത് വരാനിരിക്കുന്ന സിനിമയുടെ ജയിലർ, അതേപോലെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകൾ 2 സിനിമകളും ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് 100 കോടി എന്ന പ്രതിഫലത്തിൽ നിന്നും 80 കോടിയിലോട്ട് വന്നിട്ടുണ്ട് ജയിലർ എന്ന സിനിമയ്ക്കായിട്ട്. എന്നാൽ ഇനി വരാനിരിക്കുന്ന രജനീകാന്ത് 171-ാമത്തെ സിനിമയ്ക്കായിട്ട് 120 കോടിയാണ് പ്രതിഫലം വാങ്ങുന്നത്. 4-ാമത്തെ അമീർ ഖാൻ ആണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമ അമീർ ഖാൻ നായകനെത്തിയ ഡെങ്കൽ എന്ന സിനിമയാണ്. അങ്ങനെയുള്ള അമീർ ഖാൻ ഒരു സിനിമയ്ക്കായിട്ട് 100 കോടി മുതൽ 130 കോടി വരെയാണ് പ്രതിഫലം വാങ്ങാറുള്ളത്. 3-ാമത്തെ വിജയാണ്. വിജയുടെ ഇപ്പോൾ ഇറങ്ങിയ സിനിമയായിരുന്നു വാരിസ്. ആ ഒരു സിനിമ 300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. വിജയുടെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറിയിട്ടുണ്ട്. ആ ഒരു സിനിമയ്ക്കായിട്ട് വിജയ് 115 കോടികളാണ് പ്രതിഫലം വാങ്ങിയിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന വിജയുടെ ലിയോ എന്ന സിനിമയ്ക്കായിട്ട് വിജയ് 130 കോടികളാണ് പ്രതിഫലം വാങ്ങിയിരിക്കുന്നത്. 2-ാമതുള്ളത് പ്രഭാസ് ആണ്. ബാഹുബലി എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയ താരം കൂടിയാണ് പ്രഭാസ്. പ്രഭാസ് ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടൻ. എന്നാൽ ഇപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്നും 2-ാം സ്ഥാനത്തോട്ട് പ്രഭാസ് മാറിയിരിക്കുകയാണ്. പ്രഭാസിൻ്റെ സാലറി നോക്കുകയാണെങ്കിൽ ഒരു സിനിമയ്ക്കായിട്ട് 150 കോടികളാണ് പ്രതിഫലം വാങ്ങാറുള്ളത്. ബാഹുബലി എന്ന സിനിമയ്ക്ക് ശേഷം റിലീസ് ചെയ്ത ഒരൊറ്റ സിനിമ പോലും പ്രഭാസിൻ്റെ ആയിട്ട് വിജയിച്ചിട്ടില്ല. എന്നാലും സാലറിൻ്റെ കാര്യത്തിൽ വലിയൊരു ഇടിവൊന്നും സംഭവിക്കാത്ത താരം കൂടിയാണ് പ്രഭാസ്. ഇനി 1-ാം സ്ഥാനത്തുള്ളത് ഷാറൂഖ് ഖാനാണ്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷാറൂഖ് ഖാൻ്റെ പട്ടാൻ എന്ന സിനിമ റിലീസ് ചെയ്തത്. ആ ഒരു സിനിമയാണെങ്കിൽ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്ററായി മാറിയ സിനിമ കൂടിയാണ്. 1000 കോടിക്ക് മുകളിലെല്ലാം സിനിമ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമയ്ക്കായിട്ട് ഷാറൂഖ് ഖാൻ്റെ പ്രതിഫലം എത്ര നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഷാറൂഖ് ഖാൻ പ്രതിഫലം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല.
എന്നാൽ സിനിമ വിജയിക്കുകയാണെങ്കിൽ സിനിമയിൽ നിന്നും 60% പ്രോഫിറ്റ് ഷെയറാണ് ഷാറുഖ് ഖാൻ ആവശ്യപ്പെട്ടത്. അതായത് ഈ ഒരു സിനിമയിൽ നിന്നും ഷാറുഖ് ഖാൻ കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത് 200 കോടിക്ക് മുകളിലാണ്. അങ്ങനെ ഇന്ത്യൻ സിനിമയിൽ തന്നെ റെക്കോർഡ് കളക്ഷനാണ് ഷാറുഖ് ഖാൻ ഈ ഒരൊറ്റ സിനിമ കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടുകൂടി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായിട്ട് ഷാറുഖ് ഖാൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 15 നടന്മാരെന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ എത്തോളം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ സിനിമാ വാർത്തകൾ അറിയുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.